നമസ്കാരം ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയായ ഭാരതീയ ജനതാ പാർട്ടി അഥവാ ബി ജെ പി ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടിയാണ് ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള പാർട്ടിയാണ് ഇവരെല്ലാ കാലത്തും പഴി കേട്ടുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് മുസ്ലിം വിരോധികളാണെന്നത് പലപ്പോഴും പല ചർച്ചയിലും കാര്യമറിയാതെ രാഷ്ട്രീയ എതിരാളികൾ പ്രയോഗിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ നിങ്ങളുടെ മന്ത്രിസഭയിൽ മുസ്ലിങ്ങളില്ലല്ലോ അല്ലെങ്കിൽ മുസ്ലിം മന്ത്രിമാരില്ലല്ലോ മുസ്ലിം എം എൽ എമാരില്ലോ തുടങ്ങിയവയൊക്കെ ഞങ്ങൾ തന്നെ പലതവണ അതിൻ്റെ കാരണവും പറഞ്ഞിട്ടുള്ളതാണ് കാരണം ബി ജെ പിക്ക് വോട്ട് കൊടുക്കുന്ന ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ ഈ രാജ്യത്തുണ്ട് പക്ഷേ ആ വോട്ട് ചെയ്യുന്നതൊക്കെ പരസ്യമായിട്ടല്ലോ രഹസ്യമായിട്ടല്ലേ അപ്പോൾ വീട്ടിലുള്ളവർ തന്നെ അറിയണമെന്നില്ല ആർക്കാണ് വോട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ പോലും ബി ജെ പി ജയിക്കുന്നത് എന്നാൽ ബി ജെ പിക്ക് വേണ്ടിയിട്ട് പ്രകടമായിട്ട് ഇറങ്ങി പ്രവർത്തിക്കാൻ മുസ്ലിം സമുദായത്തിൽ നിന്ന് വളരെ ആളുകൾ കുറവാണ് അതിൻ്റെ ഒന്നാമത്തെ കാരണം ഒരു മുസ്ലിമായിട്ടുള്ള ഒരാൾ ബി ജെ പിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു എന്നറിഞ്ഞാൽ ആദ്യം തന്നെ മഹല്ല് കമ്മിറ്റിയിൽ നിന്ന് അങ്ങ് വിലക്കും പിന്നെ പള്ളി കമ്മിറ്റിയിൽ നിന്ന് വിലക്കും പിന്നെ ആ മതപരമായിട്ടുള്ള ചടങ്ങുകൾക്കോ അല്ലെങ്കിൽ അടുത്ത ബന്ധുവിൻ്റെ വീട്ടിൽ എന്തെങ്കിലും ചടങ്ങ് നടന്നാൽ പോലും ഈ ആളെ വിളിക്കാതെയാവും അങ്ങനെ സർവ്വ രീതിയിലും ഒറ്റപ്പെടുത്തും ഇങ്ങനെ ഒറ്റപ്പെടുത്തലുകൾ ഭയന്നാണ് പലർക്കും ആഗ്രഹമുണ്ടെങ്കിൽ കൂടിയും പോരാത്തത് പിന്നെയും അബ്ദുള്ള കുട്ടിയെ പോലെ നേരത്തെ മറ്റു പാർട്ടിയിലൊക്കെ പ്രവർത്തിച്ച് എം പിയും എം എൽ എ യുമായിട്ടുള്ള ആ തഴക്കം അല്ലെങ്കിൽ ഇപ്പോഴും ജനസ്വാധീനത്തിൻ്റെ ബലത്തിൽ മാത്രം ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വരുന്ന വളരെ ചുരുക്കം മുസ്ലിങ്ങൾ മാത്രമാണ് ഇന്ത്യയിലുള്ളത് പക്ഷേ ആർ എസ് എസ് ആവട്ടെ ബി ജെ പി ആവട്ടെ മുസ്ലിങ്ങളോട് അടുക്കാനുള്ള എല്ലാ അവസരവും വളരെ നന്നായിട്ട് തന്നെ വിനിയോഗിക്കുന്നവരാണ് എപ്പോഴും അവർക്ക് നേരെ കൈനീട്ടാറുമുണ്ട് ഇതാ ഇന്ന് നമ്മളൊരു കാഴ്ച കണ്ടു ആർ എസ് എസിൻ്റെ വേദിയാണെന്ന് ഇവിടുത്തെ മാധ്യമങ്ങൾ പറയുന്നു പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് അത് കേസരി എന്നൊരു മാധ്യമ സ്ഥാപനം നടത്തുന്ന ഒരു പുരസ്കാര ചടങ്ങായിരുന്നു അതിലേക്ക് മുസ്ലിം ലീഗിലെ മുൻ എം എൽ അദ്ദേഹം ഈ അവസാനം മത്സരിച്ചു തോറ്റുപോയി മുൻ എം എൽ എയെ അദ്ദേഹത്തിനെ അവിടെ ക്ഷണിക്കുന്നു അദ്ദേഹം ചെന്നു അവിടെ വെച്ച് അവർ ഷാളൊക്കെ അണിയിച്ചു ആദരിക്കുന്നുണ്ട് അവിടെ വെച്ച് അദ്ദേഹം നല്ല ഒന്നാം തരമായിട്ടൊരു പ്രസംഗമൊക്കെ നടത്തി പക്ഷേ ഇതാ മുസ്ലിം ലീഗിൻ്റെ തെട്ടൂര മന്ത്രിക്കുകയാണ് അദ്ദേഹം അതിന് കാരണം വിശദീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആർ എസ് എസ്കാരെയൊക്കെ ഇതേപോലെ അവഗണിക്കാനോ അല്ലെങ്കിൽ തിരസ്കരിക്കാനോ ഒക്കെ നടന്ന് നിങ്ങൾക്ക് ആരെയൊക്കെ തിരസ്കരിക്കാൻ പറ്റും ഇന്ത്യൻ നിലവിലെ ഇന്ത്യൻ പ്രസിഡന്റ് ഇന്ത്യൻ പ്രധാനമന്ത്രി മുതൽ കേന്ദ്രമന്ത്രിമാരെയൊക്കെ ആർ എസ് എസിൻ്റെ പിൻബലമുള്ളവർ തന്നെയാണ് അല്ലെങ്കിൽ ആ പശ്ചാത്തലമുള്ളവർ തന്നെയാണ് അവരെയൊക്കെ നിങ്ങൾ ഇതേപോലെ ബഹിഷ്കരിക്കുമോ അതൊന്നും ഇന്ത്യയിലെ ജീവിതത്തിൽ ഇപ്പോൾ ഇപ്പോഴത്തെ രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ നടക്കാത്ത കാര്യമാണ് പിന്നെ നിങ്ങൾ എന്തിനാണ് ഇത് ശ്രമിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആർ എസ് എസ് ബന്ധമുള്ളവർ അല്ലെങ്കിൽ ആർ എസ് എസ് അനുഭാവികളായവർ തന്നെ ഒരു സൗഹൃദത്തിന് കൈനീട്ടിയാൽ പോലും അത് തട്ടിത്തെറിപ്പിക്കുന്ന നിങ്ങൾ തന്നെയാണ് മാറി ആർ എസ് എസ് അല്ലെങ്കിൽ ബി ജെ പി മുസ്ലിം വിരോധികളാണ് എന്ന് പറഞ്ഞു പരത്തുന്നത് അതുതന്നെയാണ് ഏറ്റവും വലിയ വിരോധാഭാസം കെ എൻ എ ഖാദർ കേസരിയുടെ ഒരു വേദിയിൽ പോയി പങ്കെടുത്താൽ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാനും മാത്രമുള്ള ആകാശമൊന്നും ഇന്ത്യയിലില്ല പിന്നെ എന്തിനാണ് അദ്ദേഹത്തിനോട് നിങ്ങൾ ഈ കാരണം കാണിക്കൽ അല്ലെങ്കിൽ കാരണം ബോധിപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത് ആർ എസ് എസ് തന്നെയാണ് അത് സംഘടിപ്പിച്ചത് എന്ന് വെക്കുക അവിടേക്ക് പോയി കെ എൻ എ ഖാദർ ആ ചടങ്ങിൽ പങ്കെടുക്കുകയും അല്ലെങ്കിൽ ഒരു പ്രസംഗം നടത്തുകയും ചെയ്തുകൊണ്ട് പൊട്ടിപ്പൊളിഞ്ഞു പോകാനും മാത്രമേ ഉള്ളൂ മുസ്ലിം ലീഗ് എന്ന പാർട്ടി എങ്കിൽ സൂക്ഷിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് പിന്നെ കെ എൻ എ ഖാദറിന് എന്തെങ്കിലും ഒരു നല്ല ബുദ്ധി തോന്നി ആർ എസ് എസിലോ ബി ജെ പിയിലോ ഒക്കെ ചേരണമെന്ന് തോന്നിയാൽ മുസ്ലിം ലീഗിൽ ഇരുന്നാൽ പരമാവധി കിട്ടുക കേരളത്തിൽ ഏതെങ്കിലും കാലത്ത് യു ഡി എഫ് ഭരണം പിടിച്ചാൽ ഒരു മന്ത്രിസ്ഥാനമൊക്കെ ആയിരിക്കാം മുഖ്യമന്ത്രി സ്ഥാനം പോലും കിട്ടാൻ സാധ്യതയില്ല നിലവിലെ ഇതിൽ കേന്ദ്രമന്ത്രി സ്ഥാനം ഒന്നും ഇനി നോക്കുകയേ വേണ്ട പക്ഷേ കെ എൻ എ ഖാദറിന് ആർ എസ് എസിലോ ബി ജെ പിയിലോ ഒക്കെ ചേരണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മുന്നിലുള്ള വഴികൾ നിങ്ങൾ ചിന്തിക്കുന്ന കണക്കൊന്നുമല്ല ഒരുപക്ഷെ കേന്ദ്രമന്ത്രിയോ അതിനപ്പുറമൊക്കെ ആവാൻ പറ്റുന്ന തരത്തിലാണ് ഇന്ന് ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും വളർച്ച എന്ന് നിങ്ങൾ ഓർക്കുക മുസ്ലിം ലീഗ് പോലെ ഒരു ഈർക്കിൽ പാർട്ടിയല്ല ബി ജെ പി എന്ന് സാരം